SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാ ചെല്ലേ വാ. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആരാ മാല എടുത്തത്? ഞാൻ ചോദിക്കുന്നുണ്ട്, എന്നോട് ചൂടാവരുത്. ആന്റി എടുത്ത മാല. അനുകുട്ടി, സോറി ആന്റി. ആന്റി, ഒരു കാര്യം ചെയ്താലോ? നമുക്ക് കുറ്റം പൂജയുടെ തലേ കൊണ്ടിട്ടാലോ? അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇന്നലെ ശ്രമിച്ചത്. അത് നടന്നില്ല. പക്ഷേ ഇതാ വീണ്ടും അവസരം. എങ്ങോട്ടാ പോയെ? എനിക്ക് ആകെ പേടിയാവുന്നു. എന്റെ പൊന്നു മോളെ നീ ഓരോന്ന് പറഞ്ഞ് എന്നെയും കൂടെ പേടിപ്പിക്കല്ലേ. എനിക്ക് കൈയും കാലും മറിച്ചിട്ട് നിക്കാൻ വയ്യ. മധുവന്റെ എങ്ങനെ എടുത്ത് മാറ്റിട്ടുണ്ടാവോ? എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോ തലകറങ്ങി വീഴും. എന്റെ ദൈവമേ. ഓ അമ്മ, ധൈര്യം കൈവിടരുത്. നമ്മൾ ഓപ്പറേഷൻ ദുഷ്ടതയുടെ ആൾക്കാരാ. കാര്യങ്ങളൊക്കെ ഇപ്പൊ കഷ്ടതയിലാവാൻ പോവാ. അതെ, നമ്മൾ സംസാരിക്കുന്ന കാണണ്ട. പോ പോ. എന്തായി? ഞങ്ങള് മുറിയിലും പുറത്തും ഒക്കെ നോക്കി, അവിടെ ഒന്നും ഇല്ല, ഒരിടത്തും ഇല്ല. അപ്പൊ ഈ വീട്ടിൽ ഇല്ലെന്നുള്ളത് ഉറപ്പായെന്നാണോ? നോക്കിയെടുത്തോളൂ. ഇല്ല അമ്മേ. പക്ഷെ അമ്മേ, ഞാൻ പറയുന്നു, കള്ളൻ അല്ലല്ല, കള്ളി കപ്പലിൽ തന്നെ ഉണ്ട്. മോഷണം നടത്തിയ ആള് ഈ വീട്ടിൽ തന്നെ ഉണ്ട്, അത് ഉറപ്പാ. സായു, അങ്ങനെ എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ ആരാണ് മോഷ്ടിച്ചെന്ന് പറയാൻ പറ. കള്ളൻ അല്ലെങ്കിൽ കള്ളി എന്നൊക്കെ സിനിമാ സ്റ്റൈലിലെ ഡയലോഗ് അടിച്ച അതൊക്കെ എന്നെയും ബാധിക്കുന്ന കാര്യമാ. ആരുടെ മേലാണ് സംശയം? അത് പറയണം. ഈ കുടുംബത്തിലുള്ള ആരും ഇങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല, അത് ഉറപ്പാ. കുടുംബത്തിലേക്ക് വന്നവര് മാത്രമേ ഇങ്ങനെ ഒരു പാപം പ്രവർത്തിക്കൂ. അയ്യോ, വീണ്ടും സാഹിത്യം. ഈ മനസ്സിൽ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയണം അല്ലേ മോളെ? ഈ കുടുംബത്തിലേക്ക് വന്ന ആള് മോഷ്ടിച്ചു, കുടുംബത്തിൽ നിന്ന് പോയ ആള് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയിന്റ് പോയിന്റിലേക്ക് വരണം. ആര് മോഷ്ടിച്ചു അത് പറയണം അല്ലേ അമ്മേ? ഇവിടെയുള്ള ആരും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല. ഇവിടെയുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഈ കുടുംബത്തിലുള്ളവരല്ലേ? ഓ ഓ ഓ, കുടുംബത്തിലേക്ക് വന്ന ആളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായി. വസന്തനങ്ങൾ, അമ്മാലെ എന്തിരിച്ചു കൊടുക്കും. വസന്തനങ്ങളല്ലേ ഈ കുടുംബത്തിലേക്ക് വന്നയാള്? അല്ല, നിന്റെ ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. അമ്മ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. മുത്തശ്ശി, എന്നെയാണോ മുത്തശ്ശി പുറത്തുനിന്ന് വന്ന ആളെന്ന് ഉദ്ദേശിച്ചത്? അനുകുട്ടി ഈ കുടുംബത്തിലെ ആളല്ലേ. ഞാൻ ആരെയാ ഉദ്ദേശിക്കുന്നതെന്ന് ആ ആളിന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ആ മാല തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതാ നല്ലത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാല തിരികെ വയ്ക്കാൻ നാണക്കേടുണ്ടെങ്കിൽ നമുക്ക് മാറിയേക്കാം. മോഷ്ടിച്ചവര് അമ്മയുടെ മുറി കൊണ്ടു വെക്കട്ടെ. കേട്ടോ സായു, ചില മോഷണങ്ങളില് കള്ളനായിരിക്കും
കള്ളനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഉത്സാഹിച്ച് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ മേല് സംശയം ഉണ്ടാവാതിരിക്കാം. അപ്പൊ ആനന്ദേ, ഞാൻ പോലീസിനെ അറിയിക്കാൻ പോവാ. അമ്മേ, അത് വേണ്ട അമ്മേ. നമ്മുടെ കുടുംബത്തിലെ ഒരാളെ സംശയിച്ച് പോലീസിനെ വരുത്തുക എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ മാല തിരിച്ചു കിട്ടുന്ന? നീ പറ. പോലീസിനെ വിളിക്കാതെ എന്താ ഓപ്ഷൻ എന്നുള്ളത് നീ പറ. പ്ലീസ്, ഇവിടെ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അലമാരിയിൽ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ അമ്മ പോലീസിനെ വിളിക്കും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവസാന അവസരമാണ്. ഇതൊന്നും ലേലം വിളിയും. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. ആദ്യം ചെയ്യേണ്ടത് ആരെയാണ് സംശയം എന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കില്ല. അത് ചെയ്യാതെ ഒരുമാതിരി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കും പോലെ. ഞാനിപ്പോ പോലീസിനെ വിളിക്കാൻ പോവാ. ഒന്ന് തേങ്ങ ഉടക്കെന്റെ സ്വാമിയേ. മിണ്ടായിരിക്കട അവിടെ. എങ്ങനെയെങ്കിലും പ്രശ്നം ഒന്ന് സോൾവ് ആകാൻ നോക്കുമ്പോ ഓവർ സ്മാർട്ട് ആകുന്നു. എനിക്ക് ആളിനെ പിടികിട്ടി. ഒരുപാട് ദേഷ്യം കാണിക്കുന്നവരെയും മോഷ്ടിക്കാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്താം. അർജുൻ, അമ്മേ പോലീസിനെ വിളിക്കാമേ. പോലീസ് വന്ന് ഇടി പറ്റിക്കട്ടെ, അപ്പോഴേ പഠിക്കൂ. ഈ ഇടി എവിടെ നിന്നായിരിക്കും തുടങ്ങാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. കാര്യങ്ങളത് സീരിയസ് എന്ന് കോമഡി ആയി തുടങ്ങി. അച്ഛമ്മേ പ്ലീസ്, പോലീസിനെ വിളിക്കണ്ട. നീയാണോ മാല എടുത്ത്? എടുത്ത ആളിനെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. എടുത്ത ആളുടെ മുഖം നോക്കിയാൽ അറിയാം, പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരാ, നല്ല പേടിയുണ്ട്. തായു, 8 വർഷം മിനിമം തടവിട്ടാൻ പോകുന്നേ. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. അയ്യോ വേണ്ടമ്മേ. അമ്മേ പോലീസിനെ വിളിക്കമേ. ഹലോ, സി ആ ചന്ദ്ര. മാഡം, ഞാൻ മഹേശ്വരി. മാഡം അന്ന് ആശുപത്രി വന്നപ്പോ ഓ ആ ഇന്റർനാഷണൽ അഡ്വക്കേറ്റ് അർജുന്റെ അച്ഛമ്മ. എന്താ അയാളുടെ അനിയൻ കാലു മാറിയോ? കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞോ? അതല്ല മാഡം, ഈ വീട്ടിൽ ഒരു വലിയ മോഷണം നടന്നു. മാഡം ഒന്ന് വരണം. വാതിൽ തകർത്താണോ കള്ളൻ അകത്ത് കയറിയത്? അല്ല മാഡം, പുറത്തുനിന്നുള്ള ഒരാളാണ് മോഷണം നടത്തിയതെന്ന് തോന്നുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ഞാൻ ഉടനെ വരാം. താങ്ക് യു മാഡം. മാഡം എത്രയും പെട്ടെന്ന് വരണം. ഷു, 10 പവന്റെ മാലയാ മോഷണം പോയിരിക്കുന്നത്. ഞാൻ ഉടനെ വരും. ആ വീട്ടിലുള്ള ആരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഓക്കെ മാഡം. എന്നെ നിയമം പഠിപ്പിക്കാൻ വന്ന അഡ്വക്കേറ്റ് അർജുന്റെ വീട്ടിൽ മോഷണം. അർജുൻ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. കോൺസ്റ്റബിൾ, ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു മോഷണം നടന്നു. തലമുറ കൈമാറി വന്ന ഒരു പ്രധാനപ്പെട്ട നിധിയായ മാലയാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 150 വർഷം മുമ്പ് എന്റെ കുടുംബത്തിലെ ഒരു കാരണവര് സമ്മാനിച്ച മാലയാ. കുടുംബ പുരാണം കേൾക്കാനല്ല ഞാൻ വന്നത്, നഷ്ടപ്പെട്ട വസ്തുവിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. 10 ലക്ഷം രൂപ വിലയുള്ള മാലയാ മാഡം. ഇന്ന് ജുവലറി കൊണ്ടുപോയി 1-2 നഷ്ടപ്പെട്ട മുത്ത് വിളക്കി ചേർക്കാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. രാവിലെ നോക്കുമ്പോ മാലയില്ല. ഫോണിൽ പറഞ്ഞത് ശരിയാണോ? പുറത്തുനിന്ന് ആരും അകത്തു വന്ന ലക്ഷണമില്ലാന്ന്? ഇല്ല മാഡം. മാഡം, സത്യത്തിൽ ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. നിങ്ങളോട് ചോദിച്ചില്ല, ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള ഒരു വസ്തു, നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ആരെങ്കിലും സംശയമുണ്ടോ എന്നാണ്. മഹേശ്വരമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ?
ഇല്ല മാഡം, ഈ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യില്ല. ഞാൻ മഹേശ്വരി അമ്മയോടാണ് ചോദിച്ചത്.